ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രതീഷിൻ്റെ വീട്ടിലേക്ക് കല്യാണിയും കിരണും കല്യാണിയുടെ അമ്മയും ചെല്ലുന്നു പ്രകാശനാണെങ്കിൽ കുത്തി സംസാരിക്കുകയാണ് ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് രതീഷ് പറയാണ് അല്ലേലും ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ല എന്ന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നു പ്രകാശനപ്പോൾ പറയാണ് എനിക്കിഷ്ടമല്ലാത്തവരെ വിളിച്ചു വരുത്തിയാൽ ഞാൻ ഇങ്ങനെയാണ് പെരുമാറുകയെന്ന് രതീഷ് അപ്പോൾ പറയുകയാണ് എനിക്കിഷ്ടമുള്ള ആൾക്കാരെ എൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തും അതിന് ആരും ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് കിരൺ വിക്രമനോട് ചോദിക്കുന്നുണ്ട് നീ ജോലിക്കൊന്നും പോകുന്നില്ല എന്ന് അപ്പോൾ രതീഷ് കളിയാക്കി പറയാണ് അവൻ രാജാവല്ലേ രാജാവ് യുദ്ധത്തിന് മാത്രമേ പോകുള്ളൂ എന്നൊക്കെ പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മകനെ ആരും കളിയാക്കാനൊന്നും ശ്രമിക്കണ്ട എന്ന് പ്രകാശനാണെങ്കിൽ ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുകയാണ് അതിനുശേഷം മുത്തശ്ശിയാണെങ്കിൽ കിരണ് കളിയാക്കുന്നുണ്ട് ഭാര്യക്ക് എത്ര പൈസ ചിലവാക്കിയിട്ടും സൗണ്ട് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രതീഷ് അപ്പോൾ പറയുകയാണ് ആകെ പോലെയുള്ള ഇവരുടെ ആശ്വാസം കല്യാണിക്ക് സൗണ്ട് കിട്ടാത്തതാണെന്ന് പിന്നീട് ആഹാരം കഴിക്കുന്നു ആ സമയത്ത് വിക്രമും മുത്തശ്ശിയുമാണെങ്കിൽ അവരുടെ കൂടെ ആഹാരം കഴിക്കുന്നില്ല കിരണും കല്യാണിയുമാണെങ്കിൽ കാദമ്പരിക്ക് ജോലി കൊടുക്കാൻ കമ്പനിയിലേക്ക് വരാനെന്ന് പറയുന്നു കാദമ്പരിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമായി കിരൺ പറയാണ് ഇനിയും തൊട്ട് നിങ്ങൾക്ക് നല്ല ഐശ്വര്യമാണ് വരാൻ പോകുന്നത് എല്ലാം ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ഐശ്വര്യമാണ് ഇനിയും തെറ്റുകളൊന്നും ചെയ്യരുതെന്ന് കിരൺ പറയുന്നു രതീഷ് അപ്പോൾ പറയുന്നുണ്ട് ഇനി ഞങ്ങൾ തെറ്റുകളൊന്നും ചെയ്യത്തില്ല നല്ല വഴികളിലൂടെ മാത്രമേ പോകുള്ളൂ എന്ന് പിന്നീട് സേനന് വീണ്ടും മൊബൈലിൽ മെസ്സേജ് വരികയാണ് ഉച്ച ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചിട്ട് ആ മെസ്സേജ് കണ്ടിട്ട് സേനൻ പറയുകയാണ് ഇതാരാണ് എനിക്ക് ഈ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സേനൻ്റെ ജോലിക്കാരനപ്പോൾ പറയുകയാണ് ഇദ്ദേഹമാണെങ്കിൽ കല്യാണം കഴിക്കാതെയൊക്കെ ഇരിക്കുമല്ലേ സ്വത്തുക്കളും ഉണ്ടെന്നറിയാം അതുകൊണ്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ വളയ്ക്കാൻ നോക്കുന്നതായിരിക്കുമെന്നൊക്കെ പറയുന്നു സേനൻ അപ്പോൾ പറയണം എൻ്റെ മക്കളും ഭാര്യയും ഒന്നുമില്ലാതെ ഇത്രയും കാലം ജീവിച്ചിട്ടും എനിക്ക് അങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടില്ല ഇപ്പോഴാണെങ്കിൽ എൻ്റെ മക്കൾ എൻ്റെ അടുത്തേക്ക് വന്നു അതുപോലെ എൻ്റെ ഭാര്യയും ഇനി അടുത്തേക്ക് വരുമെന്നൊക്കെ പറയുകയാണ് സേനൻ അപ്പോൾ പറയണം എനിക്ക് സംശയമാണ് വല്ല പൈസ തട്ടിപ്പിനുള്ള പരിപാടിയാണോന്ന് ഇപ്പം ഇങ്ങനെയൊക്കെയല്ലേ നടക്കുന്നതെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് രതീഷിന്റെ വീടാണ് രതീഷിന്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ആഹാരം കഴിച്ചിട്ട് ഇറങ്ങാൻ തുടങ്ങുന്നു കല്യാണി ആണെങ്കിൽ മുത്തശ്ശിയുടെ കയ്യിലോട്ട് പൈസ കൊടുക്കുകയാണ് മുത്തശ്ശി ആദ്യം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കല്യാണിയുടെ അമ്മയപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശിയോട് വാങ്ങിക്കോളാൻ എന്ന് മുത്തശ്ശി അപ്പോൾ പറയണം എൻ്റെ മരുമകൾ പറഞ്ഞത് ഞാൻ വാങ്ങാമെന്ന് മുത്തശ്ശി പൈസ വാങ്ങുന്നു അപ്പോൾ വിക്രം കുറ്റപ്പെടുത്തുകയാണ് രതീഷ് അപ്പോൾ വിക്രമിനെ വഴക്ക് പറയുകയാണ് നീ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് അവർക്കാണെങ്കിൽ കൊഴമ്പിനൊക്കെ പൈസ വേണം ഞാനാണ് വാങ്ങിക്കൊടുക്കുന്നത് നിനക്ക് പറ്റുമെങ്കിൽ നീ അത് ചെയ്ത് കാണിക്കുന്നൊക്കെ പറയാണ് അവിടെക്കാണെങ്കിൽ പ്രകാശം വരികയാണ് പ്രകാശം മനസ്സിൽ വിചാരിക്കുകയാണ് ഇവർ ഇതുവരെയും പോയില്ലേ എന്ന് കിരൺ പ്രകാശിനോട് പറയുന്നുണ്ട് നിങ്ങളെ കാത്തു നിന്നതൊന്നുമല്ല ഞങ്ങൾ പോകാൻ ഇറങ്ങുകയായിരുന്നുവെന്ന് രതീഷ് പ്രകാശനോട് പറയാണ് കമ്പനിയിൽ ഇപ്പോൾ എം ടിയുടെ ഡ്രൈവറായിട്ടൊരു ഉണ്ട് അച്ഛന് വേണമെങ്കിൽ ആ ജോലിക്ക് പോകാമെന്ന് പറയുന്നു കാദമ്പര്യം അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അച്ഛന് പിന്നെ ഞങ്ങളുടെ ചിലവിൽ കഴിയുണ്ടല്ലോ എന്ന് പ്രകാശൻ അപ്പോൾ പറയാണ് അതിലും ഭേദം ഞാൻ അങ്ങ് തൂങ്ങിച്ചാകുന്നതാണെന്ന് വിക്രമനും ഒരു ദിവസം നല്ലത് വരും അവൻ പണം സമ്പാദിച്ചിട്ട് എനിക്ക് കൊണ്ടു തരുമെന്നൊക്കെ പ്രകാശൻ പറയാണ് നിങ്ങൾ ഒരുപാട് പണം ചിലവാക്കിയിട്ടും കല്യാണിക്ക് സൗണ്ട് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ കുറ്റപ്പെടുത്തുന്നുണ്ട് കല്യാണിയെ ഇനിയും കിരൺ്റെ അച്ഛൻ അമേരിക്കയിൽ കൊണ്ടുപോയാലും സംസാരിക്കില്ല എന്നൊക്കെ പ്രകാശൻ പറയുന്നു അത് കേട്ടിട്ട് ദീപ പറയാണ് അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണെന്ന് പ്രകാശനാണെങ്കിൽ അപ്പോൾ ദേഷ്യം വരികയാണ് പ്രകാശൻ ദീപയോട് പറയുകയാണ് നിന്നെ പോലെ ഉള്ള വഴി പഴച്ചവൾക്ക് ജനിച്ചവളല്ലേ അതുകൊണ്ട് ഉറപ്പായിട്ട് ഇവൾ സംസാരിക്കില്ല എന്നൊക്കെ പറയുന്നു പ്രകാശനാണെങ്കിൽ കിരൺ് അച്ഛനെയും ദീപയും വെച്ചിട്ട് കുറ്റം പറയുകയാണ് രണ്ടുപേരും തമ്മിൽ തെറ്റായ ബന്ധമാണെന്നൊക്കെ പറയുന്നു പ്രകാശൻ പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ ദേഷ്യം വരികയാണ് കിരണ് കിരൺ അടിക്കാനൊക്കെ ചെല്ലും പ്രകാശൻ വീണ്ടും വീണ്ടും ദീപെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് വൃത്തികെട്ട സ്ത്രീയാണെന്നും ആ സ്ത്രീയുടെ മകളാണ് കല്യാണി എന്നും ദീപെ കൊണ്ട് സേനനെ വിവാഹം കഴിപ്പിക്കാനെന്നൊക്കെ പറയുകയാണ് ദീപയോട് പ്രകാശൻ പറയാണ് ഈ ജന്മത്തിൽ കല്യാണി നിന്നെ അമ്മയെന്ന് വിളിക്കില്ല എന്ന് അങ്ങനെ പറഞ്ഞിട്ട് പ്രകാശൻ തിരിഞ്ഞു നടക്കുന്നു ആ സമയത്ത് കല്യാണി ആണെങ്കിൽ അച്ച എന്ന് വിളിക്കുകയാണ് പ്രകാശനാണെങ്കിൽ ഞെട്ടിത്തിരിഞ്ഞു നോക്കുകയാണ് ആരാണ് തന്നെ അങ്ങനെ വിളിച്ചതെന്ന് മുത്തശ്ശിയും വിക്രമും എല്ലാ അതിശയത്തോടെ നോക്കുന്നു കല്യാണി അപ്പോൾ പറയാണ് സംശയത്തോടെ നോക്കണ്ട ഞാൻ തന്നെയാണ് എനിക്ക് അമ്മ എന്ന് മാത്രമല്ല അച്ചാന്നും വിളിക്കാൻ പറ്റുമെന്ന് പറയുന്നു കിരൺ പറയുകയാണ് എൻ്റെ കല്യാണി ഇപ്പോൾ നിങ്ങളെ കാട്ടി സംസാരിക്കുമെന്ന് ആ സമയത്ത് രതീശും പറയാണ് കല്യാണിക്കാണെങ്കിൽ ഓപ്പറേഷനിലൂടെ സൗണ്ട് കിട്ടിയതാണ് നിങ്ങളെ അറിയിക്കാതിരുന്നത് നിങ്ങൾ സന്തോഷിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് പ്പോഴാണെങ്കിൽ അവൾക്ക് കൺട്രോൾ വിട്ടുപോയി അതുകൊണ്ടാണ് സംസാരിച്ചതെന്നൊക്കെ രതീഷ് പറയുന്നു ആ സമയത്ത് കാദമ്പര്യം പറയാണ് കല്യാണി ഇപ്പോൾ നന്നായിട്ട് സംസാരിക്കുമെന്ന് കല്യാണി ആണെങ്കിൽ പ്രകാശിനോട് പറയണം നിങ്ങൾ ലോകത്തുള്ള ആരെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ എൻ്റെ അമ്മയെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല എൻ്റെ അമ്മ കൊള്ളരുതാത്ത സ്ത്രീയാണെന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛനാണെങ്കിൽ പോലും സഹിക്കില്ല എന്ന് പറയുകയാണ് പ്രകാശനാണെങ്കിൽ ശരിക്കും ഷോക്കായി പോകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്